ഇങ്ങനെയുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് പിന്നെ ശോചനാവസ്ഥയിലുണ്ട്, അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിൽക്കുന്നത് നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പിലാണ്. ഇവിടെയാണ് നമ്മളുടെ സ്ഥിരമായിട്ട് ജിപ്സി കാര്യങ്ങളൊക്കെ പണിയെടുപ്പിക്കാറ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കേസിൻ്റെ റിപ്പയറിംഗ് ഉണ്ട്. ട്രാൻസ്ഫർ കേസിൻ്റെ റിപ്പയറിംഗ് പറഞ്ഞാൽ ഇന്ന് ഫുള്ളായിട്ട് ഉണ്ടാവില്ല, ഇത് പാർട്ട് വൺ വീഡിയോ ആണ്. പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് ആ ട്രാൻസ്ഫർ കേസ് ഊരിയിട്ട് അതിൻ്റെ എന്തൊക്കെ തേയ്മാനം വന്ന പാർട്സ് ഉണ്ട്, അതുപോലെ എന്തൊക്കെ ഡാമേജ് ഉണ്ട് എന്നീ കാര്യങ്ങളാണ്. ചിലപ്പോൾ പാർട്ട് ടു എന്നുള്ളത് ത്രീ ആകാം, ഫോർ ആകാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിലിപ്പോൾ റിപ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പാർട്ടോട് കൂടി നിൽക്കും. ഇല്ല, അതിൽ ബെയറിങ് അതുപോലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാർട്ടിൻ്റെ വീഡിയോ മാറും. അതായത് ഓരോ നീഡിൽ ബെയറിങ് മാറ്റി അതിൻ്റെ ബുഷ് അടിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചേഞ്ച് ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ജിപ്സിയിലുള്ള ഒരാൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആവും. ഇത് ഹമ്മിങ് വന്നിട്ട് ഡാമേജ് ആയ ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫർ കേസ് വരുന്നത്. ഇതിൻ്റെ ഹമ്മിങ് ഉണ്ട്, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റിപ്പയറിംഗ് വീഡിയോ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജിപ്സി കിങ്ങിൻ്റെ ആണ്, ഫോർട്ടണല്ല. ആൾറെഡി ഇതിൻ്റെ ഗിയർ നോബ് കാര്യങ്ങൾ എല്ലാം ഊരിയിട്ടുണ്ട്, ഗിയറിൻ്റെ ലിവർ ഊരിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ വരുന്നത്. ഇവിടെ നിന്നുള്ള ഇത് ഒരു പീസായിട്ട് വരും, ഇത് രണ്ടാമത്തെ പീസായിട്ട് വരും, ഇത് മൂന്നാമത്തെ പീസായിട്ട് വരും. ഇത് നമ്മളെ ഗിയർ ബോക്സിൽ നിന്ന് ട്രാൻസ്ഫർ കേസിലേക്ക് വരുന്ന പ്ലാഞ്ചാണ്. അതിനുശേഷം ഇത് ഫ്രണ്ടിലേക്ക്, ഇത് ബാക്കിലേക്ക്, ഇങ്ങനെ മൂന്ന് ഇതാണ് വരിക. അതിൽ ചില ഗിയർ ബോക്സ് എന്താ ഈ ഒരു പോർഷനിലായിട്ട് പി ടി ഒ ഗിയർ ബോക്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനില്ല, ഇത് ക്ലോസ്ഡ് ആണ്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതാണ് ജിപ്സിയുടെ ബ്രീത്തർ പൈപ്പായിട്ട് വരുന്നത്. ബ്രീത്തർ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ വഴിക്കാണ് ഇതിൻ്റെ എയർ പാസ് ചെയ്യുന്നത്. അത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനും ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഹൈറ്റ് കൂട്ടുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗിയറിൻ്റെ ലിവർ. ഇത് നമ്മളെ ഏകദേശം ഒരു ബൾബ് ഇടല്ലേ, അതേ മോഡലുള്ള ടൈപ്പ് ഒരു പ്ലഗ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സിലെ ഇത് ഊരിയെടുക്കാം. ഫസ്റ്റ് നമ്മളതിൻ്റെ സ്വിച്ച്, നമ്മളതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സ്വിച്ച് ഊരിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബോൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മെല്ലെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബോൾസ് അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഇത് ബോൾസിൻ്റെ. അത് അത് നിങ്ങളത് ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബോൾസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആവും. സാധാരണ ഇത് ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം മിക്കവാറും പോവാറാണ് പതിവ്. പിന്നെ ഇതിൽ ചെറുതോ അല്ലെങ്കിൽ അതിൽ ഓവർ സൈസോ ഇടരുത്. അത് വരുമ്പോൾ ഈ ഒരു ലിവറിൻ്റെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ഗിയർ സ്റ്റക്കായി നിൽക്കും. ഇതിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് പ്ലാഞ്ചസ് ഇത് ഒരേ വലുപ്പം, മൂന്നാമത്തെ ഒന്നിന് ജസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. അതും നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സൈഡിലുള്ള രണ്ട് ഒരേപോലെയാണ് ഇരിക്കുക. ഇത് ബാക്കിലെ ഡിഫറൻഷ്യലിലേക്ക് പോകാനാണ്. ഇത് അഡീഷണലായിട്ട് ഉണ്ടാക്കിയിട്ടതാണ് ഈ ഒരു ഗിയർ ബോക്സ് ഉള്ളത്. കമ്പനി വരുന്നതല്ല, കാരണം അതിൻ്റെ കട്ടിങ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് പ്ലാഞ്ചസ് ആണ് ഇതിൻ്റെ ഉള്ളത്. ഇനി നമുക്ക് ബാക്കി ഓരോന്നായിട്ട് വരാം. ഇപ്പോൾ ഇതിൽ നോക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് വലിയ ബോൾട്ടും അതുപോലെ തന്നെ രണ്ട് അതിനെക്കാട്ടും വലുതും 2.5 ചെറുതും ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു പോർഷൻ ഊരിയെടുക്കാം. നമുക്ക് ഈ ട്രാൻസ്ഫർ കേസിനെ തട്ടി അളക്കാൻ പറ്റുന്ന ഇവിടെ ഒരു പോയിൻ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ടും ഒരു പോയിൻ്റ് വരുന്നുണ്ട്. ഇത് ഈ മെയിൻ തന്നെ. അപ്പോൾ ബാക്കിയുള്ള ഊരിയെടുക്കാം. നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് കറക്കി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആദ്യ പോർഷൻ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ സംഭവം ഊരിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോളുണ്ട്. ആ ബോൾ ഊരിയെടുത്താൽ മാത്രമേ ആ ഒരു ലിവർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. കേട്ടോ, അതിൻ്റെ പേരെന്താണ്? ലിവർ ഷിഫ്റ്റർ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ. ഇത് രണ്ട് റോഡാണ് വരിക. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ കൊണ്ട് നമുക്ക് മനസമാധാനമായിട്ട് ഇത് ഊരിക്കാം. ഇപ്പോൾ നമ്മൾ ഊരിയെടുത്തത് എന്താണ്? സ്പീഡോമീറ്റർ പിനിയൻ. ഇതാണ് നമ്മുടെ സ്പീഡോമീറ്റർ പിനിയൻ വരുന്നത്. ഈ ഒരു സംഭവം കിങ്ങിനും പോട്ടണനും വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ നെട്ടാണിത്. ഈ നെട്ടിനൊരു പ്രത്യേകത ഉണ്ടാവും. പകുതി വരെ ത്രെഡും അതിന് ശേഷം ഒരു ചെറിയൊരു ലെങ്ത്ത്, എന്താ പറയുക, ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഈ നമുക്ക് ബാക്കിയാവും. അങ്ങനെ നമ്മുടെ ട്രാൻസ്ഫർ ഫേസിൻ്റെ എല്ലാ നെറ്റും ഊരിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു പോർഷൻ്റെയാണ്. ഇത് നമ്മുടെ ഈ ഒരു സൈഡ് പോർഷൻ്റെ നെട്ട് കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് മേടി ഊരിയെടുക്കാം. അങ്ങനെ നേരത്തെ ആ ഒരു സ്പ്രിംഗ് ബോള് ഈ രണ്ട് സംഭവത്തിന് നമ്മൾ പുറത്തേക്കെടുക്കണം. അപ്പൊ നമ്മളെ ട്രാൻസ്ഫർ കേസിന്റെ ആദ്യത്തെ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിൻ്റെ ബാക്കി ടീത്ത് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇവിടെ ടീത്ത് പൊട്ടിപ്പോയത് കാണാണ്ട്. ഇതാണ് ഹൈ ഗിയർ കൗണ്ടറിന്റെ സ്പേസർ വാഷർ കേട്ടോ. ഇതിന്റെ തേയ്മാനം ഉണ്ടോ സാധനം? ഇത് അത്യാവശ്യത്തിന് നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റാനുള്ള പാർട്സുകൾ ഒന്നായി. അതിൻ്റെ ഒരു നീഡിൽ ബെയറിംഗിൻ്റെ ഭാഗമാണ്. ഹൈ ഗിയർ കൗണ്ടർ ഷാഫ്റ്റ് വിത്ത് നീഡിൽ ബെയറിംഗ്. നീഡിൽ ബെയറിംഗിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയായി. ഇതൊക്കെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ചാട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. അടുത്ത മാറ്റാനുള്ള ഒരു പാർട്സായി. ഹൈ ഗിയർ കൗണ്ടറിൻ്റെ ടീത്ത് എല്ലാം പോയി. ഈ ഒരു പാർട്സ് ഇത് ഹൈ ഗിയർ കൗണ്ടറിൻ്റെ ടീത്ത് ആണ്. ഓക്കെ, ഹൈ ഗിയർ കൗണ്ടർ വീല്. ഹൈ ഗിയർ കൗണ്ടർ വീല് പറയുമ്പോൾ ഇത് ഏതാണ്? നമ്മളെ ലോ ഫോർ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു വീലിന് മറ്റു വീലിന് കണക്ഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പോർഷനും മാറ്റമുള്ളതായി. ഓക്കെ, നമുക്ക് ഇതിനെയും മാറ്റി വയ്ക്കാം. ഈ നീഡിൽ ബെയറിംഗിൻ്റെ അവസ്ഥ ഓക്കെ ഓക്കെയാണ്. എന്തായാലും മാറ്റാനായിട്ടുണ്ട്. അടുത്ത ഇതും തീരുമാനമായിട്ടുണ്ട്. ഫ്രണ്ട് വീലിലുള്ള ഡിഫറൻസിലേക്കുള്ള കണക്ഷനുള്ള വീലാണത്. ഇതിലെ ടീത്ത് എല്ലാം പോയി. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ട് ഹൗസിങ്ങിലേക്ക് ഉള്ളതല്ലേ? ഇതിൻ്റെ ബെയറിംഗ് പോയി, രണ്ട് ബെയറിംഗ് പോയി. ഈ ഇളക്കം വരുന്ന ബെയറിംഗ് പോകുമ്പോൾ ഈ ബെയറിംഗ് പോയി. ഓക്കെ, രണ്ട് ബെയറിംഗ് പോയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ബെയറിംഗ് പോയിട്ടുണ്ട്. ഈ ഒരു ടീത്തുള്ള ഗിയർ വീൽ പോയിട്ടുണ്ട്. ഈ ബെയറിംഗും പോയിട്ടുണ്ട്. ഷാഫ്റ്റിൻ്റെ അവസ്ഥയോ? ഷാഫ്റ്റ് മൊത്തത്തിലെ വരുന്നത് ഈ ഒരു ഷാഫ്റ്റ് ആണോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട്. അടുത്ത ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് വീലാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിയർ ബോക്സിൽ നിന്ന് ഈ ഒരു ഷെല്ല്
ഈ ഗിയറിൻ്റെ ഹാൻഡിൽ അതുപോലെ ഈ പ്ലാഞ്ചസ് ഇത് മാത്രമേ സത്യത്തിൽ നല്ല രീതിക്ക് ഇതുമ്പോൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും പല്ല് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാമേജാണ്. എ ടു സെഡ് പോയി എന്ന് പറയുന്നതാവും സത്യാവസ്ഥയിൽ നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാർട്ട് ബി പാർട്ട് സി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ വളരെ കമ്മിയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാ ഈ ഒരു ടീത്ത് തീരുമാനമായിട്ടുണ്ട്. ഇതാ ഈ ഒരു വീലിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് എടുത്തതും ഇതാ ഇവിടത്തേക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് തീരുമാനമുണ്ട്. ഇതാ ഇതിൻ്റെ പല്ലുകളാണ് ഈ കാണുന്നത് മൊത്തം. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ഒരു ടീത്ത് എങ്ങനെ പൊട്ടിയിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ, ഗിയർ ബോക്സ് സൗണ്ട് ഉണ്ടെങ്കിൽ വേഗം അഴിച്ച് റിപ്പയർ ചെയ്ത് ഗിയർ ശരിയാക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി കംപ്ലീറ്റ് ടീത്തും പോകും ഗിയർ ബോക്സിലെ. ഇത് ഹമ്മിങ് വരുമ്പോഴാണോ ഇങ്ങനെ വരുന്നത്, അതോ വേറെ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടാണോ? ഹമ്മിങ് വരും, ഗിയറിന് തേയ്മാനം വരുമ്പോൾ ഹമ്മിങ് വരും. അപ്പോൾ ഒന്ന് അയച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് എൻ്റെ ഗിയർ ബോക്സ് ട്രൈ ചെയ്ത് നോക്കാം, കാരണം എൻ്റെത് ഹമ്മിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അവസ്ഥ. നമുക്ക് ഈ ഗിയർ ബോക്സ് തന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ആളെ ശോചനീയാവസ്ഥ നിങ്ങൾക്കറിയാലോ. ഇതാണ് നമ്മളെ മെക്കാനിക്ക് ശ്രീധരേട്ടൻ. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ജിപ്സിക്ക് വരാവുന്ന വലിയൊരു കംപ്ലൈൻറ്റ് തന്നെയാണിത്. കാരണം ഇതിനി ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗിയർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. കാരണം ഈ വീലുകളിൽ എല്ലാ വീലൊക്കെ ഉണ്ട്. ഈ പിനിയൻ വീലിന് മാത്രമാണ്, അതായത് നമ്മളെ സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു വീലിന് മാത്രമാണ് ഒരു പൊട്ടലോ തേയ്മാനോ ഒന്നുമില്ലാത്ത. ബാക്കിയുള്ള ഷാഫ്റ്റ്, നീഡിൽ ബാരിങ്, അതുപോലെ ബാക്കിയുള്ള എല്ലാ ബാരിങ്ങുകൾ അടപടലം പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കി വരുന്ന പറഞ്ഞാൽ ഇതാ ഈ ഒരു രണ്ട് കേസ് വരുന്നുണ്ട്, അതുപോലെ ഇതാ ഈ ഒരു പോർഷൻ വരുന്നുണ്ട്, മൂന്ന് പ്ലാഞ്ച്. ഇത് മാത്രമാണ് സത്യാവസ്ഥയിൽ ഇതിൽ നല്ലത് ബാക്കി കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ ഒരു ഇവിടെ ഒരു വീലിൻ്റെ വരുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ നീഡിൽ ബാരിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതിലൂടെ ഒരു മെയിൻ ഷാഫ്റ്റ് പോകുന്നുണ്ട്. പിന്നെ ഈ ബാരിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ ഇതാ ഇതിലെല്ലാ പല്ലിൻ്റെയും പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഏതെങ്കിലും ഒരു പല്ല് പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടങ്ങിയിട്ട് ഈ ഓയിലിൽ കിടന്ന് കറങ്ങുമ്പോഴാണ് ഈ ഒരു ബാക്കിയുള്ള എല്ലാ പല്ലും പൊട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എതിൻ്റെങ്കിലും ഇടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളെല്ലാം പൊട്ടും. അത്രയും കട്ടിയും കനയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അത് നോക്കി നിൽക്കാതെ, ഒന്നെങ്കിൽ നിങ്ങളതിൽ സാമ്പത്തികം കമ്മിയാണെങ്കിൽ വണ്ടി കയറ്റിയിടുക, അത് വെച്ച് ഓടിക്കാതിരിക്കുക. എന്നിട്ട് അധികം ഓടിക്കാതെ തന്നെ വേഗം മെക്കാനിക്കിൻ്റെ കയ്യിൽ കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വേഗം മെക്കാനിക്കിനെ കാണിക്കുക, കാര്യം ഫുള്ള് വേഗം സെറ്റാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിന്ന് ഈ രണ്ട് കേസ് അല്ലാതെ വേറെ ഒന്നും ബാക്കി എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഇതിലുള്ളത്. ഇതാ ഈ ഒരു ഇതിന് തേയ്മാനം, നല്ല തേയ്മാനം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പല്ല് കയറി കുടുങ്ങിയിട്ടില്ല. ബാക്കിയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടീത്തും എന്ന് പറഞ്ഞാൽ എല്ലാ ടീത്തും ഇന്നും പൊട്ടലുണ്ട്. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ബാരിങ് തീരുമാനമുണ്ട്, ബാരിങ്ങൊക്കെ നല്ല രീതിക്ക് തന്നെ ഇളകുന്നുണ്ട്. അതുപോലെ നീഡിൽ ബാരിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീഡിൽ ബാരിങ്ങൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ വീലും ഇതിൻ്റെ ഇത് ഇങ്ങനെ വരുന്നത്. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള നമ്മളുടെ മെയിൻ ഗിയർ ബോക്സ് എന്നുള്ള കണക്ഷനാണ് വരുന്നത്. അതിൻ്റെ ഒരു കണക്ഷൻ ടീത്ത് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് ടീത്തും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതിന് ശേഷം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് പോകുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഫ്രണ്ട് ഇത് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം കയറി നിന്ന് കൊടുക്കുക ചെയ്യാം. അല്ലാത്ത സമയത്ത് ഇത് കണ്ടോ, ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്.
പിന്നെ ഇതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു പിനിയൻ എന്ന് പറയുന്നത് ഇതാ ഇവിടേക്കാണ് വരുന്നത്. ഇത് കറങ്ങുന്നതിനനുസരിച്ച് ബാക്കിയുള്ളത് ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്ത് കറങ്ങി കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഹൈ ലോയ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് ഇതിനെ എൻഗേജ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഹൈ ലോയ ഏതാന്നുള്ളതൊക്കെ എൻഗേജ് ചെയ്ത് കാണിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ എല്ലാ ടീത്തും എന്ന് പറഞ്ഞാൽ എല്ലാ ടീത്തിനും ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ആ ഒരു കാര്യത്തിന് കഴിയില്ല. ഇത് ഇതേപോലെ മൂന്ന് പീസായിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഈ ഒരു ഇതിന് തേയ്മാനം വന്നുള്ള ഇത് ഡാമേജ് വന്നിട്ടില്ല. ബാക്കിയുള്ളത് കണ്ട ഇതിൻ്റെ ഇതിലെ എല്ലാ ഭാഗവും പോയിട്ടുണ്ട്. അപ്പം നിങ്ങളും ജസ്റ്റ് വണ്ടി എന്താ പറയുക ഒരു ഹമ്മിങ്ങോ അല്ലെങ്കിൽ കുട്ടി ഗിയർ ബോക്സിന് എന്തെങ്കിലും ഒരു സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിങ്ങളുടെ യാത്ര അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്തുള്ള മെക്കാനിക്കിനെ കാണിക്കുക. കാരണം കൂടുതൽ ഓടാതെ നിൽക്കുക. ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പോലും നല്ലത് വേറെ എടുക്കാനില്ല. ആ അവസ്ഥയിൽ ഈ ഒരു കുട്ടി ഗിയർ ബോക്സ് ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കേസ് കണ്ടോ, ഈ ഒരു കേസിനാണ് പാകം ഒരു ഡാമേജും ഇല്ലാത്തത്. ബാക്കിയുള്ള എല്ലാവിധ ഐറ്റംസിനും ഡാമേജാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ വരുന്ന മെയിൻ ഗിയർ വീൽസാണ് ആ കണ്ട എല്ലാതും, അതെല്ലാം പോയിട്ടുണ്ട്. ഇതിലിനി ബാക്കിയുള്ളത് പറഞ്ഞാൽ ആ നട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഈ പാഞ്ച്. ബാക്കി കംപ്ലീറ്റ് മറ്റേ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയില്ലേ, അതുപോലെ പോയതാണ്. ഒരു ഗിയർ ബോക്സ് പൊളിയുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ രീതിക്ക് പൊളിയെന്നുള്ളത് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാനും കാണുന്നത്. ഇത് കണ്ടോ ഇതെല്ലാം അതിൻ്റെ ടീത്തുകളാണ് മൊത്തം പൊടിഞ്ഞ് കിടക്കണേ. കണ്ടോ പിന്നെ ഈ സ്പേസറുകളെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ബാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സർക്ലിപ്പ് ഇത്, അതുപോലെ ഈ ഒരു എൻജിൻ ഗിയർ ബോക്സിൻ്റെ കേസ്, അതുപോലെ ഈ ഷാഫ്റ്റ് റാഡ്, പിന്നെ മൂന്ന് പ്ലാഞ്ചസ്. ഈ ബോക്സിലിരിക്കുന്ന ഇത്ര മാത്രമാണ് ഇതിൽ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കംപ്ലീറ്റ് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഏകദേശം അത്രയൊക്കെ തന്നെയുള്ളൂ. അവസ്ഥ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ളതിലൊന്നും പോകാനുള്ളത് ചാൻസ് ഇല്ല. പാർട്ട് വണ്ണിൽ തന്നെ മിക്കവാറും അവസാനിക്കും. ഇനി മേ ബി യോഗ ഉണ്ടെങ്കിൽ നമുക്ക് ആള് ചിരിപ്പിച്ചുകൊണ്ട് തുടങ്ങണ്ടേ, അവൻ്റെ ശോചനീയാവസ്ഥ കണ്ട് എനിക്കും ചിരിവൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഇതായി. പാർട്ട് ടു വേറെ ഗിയർ ബോക്സ് ഏതെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെയ്ത് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ടോടുകൂടി അവസാനിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.